അതി ഗൗരവമായ ഒരു വിഷയത്തിന്റെ പ്രധാന ഭാഗത്തുകൂടെ കടന്നു പോവുകയാണ്. ബാങ്കുകാർ ചെയ്യുന്നതെന്താ? ചില ആളുകൾ ബിൽഡിംഗുകൾ ബാങ്കിന് വാടക കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഗൾഫിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വിയർപ്പഴുക്കി ഉണ്ടാക്കിയ പണം 25 ലക്ഷത്തിന് ടൗണിന്റെ മധ്യത്തിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കി. 4 റൂമുണ്ട്. 2 റൂമും ബാങ്കിനാണ് അയാൾ വായ്പ കൊടുക്ക ബാങ്കിനയാൾ വാടക കൊടുത്തിരിക്കുകയാണ്. എന്താ, ഒരാൾ ഇപ്പൊ അടുത്തെന്നോട് പറഞ്ഞു, ബാങ്കിന് കൊടുത്താനുള്ള സുഖം എല്ലാ മാസവും കൃത്യമായി 1-ാം തീയതി അക്കൗണ്ടിലേക്ക് വാടക വരും. പക്ഷേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട് എന്റെ സഹോദരങ്ങളെ, അതാണല്ലോ നമ്മുടെ വിഷയം. ബാങ്കിന് നമ്മൾ വാടക കൊടുക്കുന്നു, ബാങ്ക് ചെയ്യുന്നത് എന്താ? എന്റെ അടുത്ത് 1 ലക്ഷം ഉറപ്പികയുണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഏറ്റവും സാധാരണമായ എന്റെ ഏറ്റവും സാധാരണമായി എനിക്ക് പറയാൻ പറ്റാവുന്ന ചെറിയ ഉദാഹരണത്തിൽ പറയുകയാണ്. എന്റെ അടുത്ത് 1 ലക്ഷം ഉറപ്പികയുണ്ട്. ഞാനത് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു. ബാങ്ക് എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് 14% പലിശ. കുട്ടിയെ കെട്ടിക്കാൻ വകയില്ലാത്ത ഒരാൾ, വളരെ പ്രയാസപ്പെട്ടയാൾ ബാങ്കിലേക്ക് വരുന്നു 1 ലക്ഷം വായ്പ കടം വാങ്ങാൻ. ബാങ്ക് അയാൾ ബാങ്ക് എന്നോട് പറഞ്ഞത് 7% പലിശ. ഈ കുട്ടിയെ കെട്ടിക്കാൻ വകയില്ലാത്ത ആൾ ബാങ്കിൽ വന്നു, ഈ 1 ലക്ഷം ഉറപ്പിക എന്നോട് വാങ്ങിച്ച 1 ലക്ഷം ഉറപ്പിക ബാങ്ക് അയാൾക്ക് കൊടുത്തു. അയാളോട് ബാങ്ക് വാങ്ങിച്ച പലിശ 14%. പൈസ നിക്ഷേപിച്ച എനിക്ക് ബാങ്ക് ഓഫർ ചെയ്തത് 7%. എന്റെ 1 ലക്ഷം എടുത്തിട്ട് പലിശക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് 7% പിടിച്ചു വെച്ചു ബാങ്ക്. ആ 7% ബാങ്കിന്റെ വരുമാനമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബാങ്കിന് വാടക കൊടുത്ത ബിൽഡിംഗിന്റെ ഉടമസ്ഥരാരെങ്കിലും ഈ വേദിയിലുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തീരുമാനിക്കണം, ഞാൻ അതിൽ നിന്ന് പിൻവലിയുമെന്ന്. നിങ്ങൾ ഇന്ന് പോയിട്ട് നേരെ പോയിട്ട് നിങ്ങൾ ബാങ്കുകാരോട് പറയണം, എന്റെ ബിൽഡിംഗ് എനിക്ക് ഒഴിവാക്കി തരണമെന്ന്. ഈ 7% പലിശയില്ലേ, ഈ 7%, 14% ബാങ്ക് വാങ്ങിച്ച പലിശ അതാരുടേതാ നിങ്ങൾക്കറിയോ? എനിക്കറിയാം, എത്രയോ കണ്ണുനീർ കണ്ടിട്ടുണ്ട് ഞാൻ പള്ളിയുടെ വരാന്തയിൽ വന്നിട്ട്. മൂത്ത മകളെ ആരോട്, ജനങ്ങളോടൊക്കെ ചോദിക്കാൻ മടിയായിട്ട് മൂത്ത മകളെ ഞാൻ എങ്ങനെയൊക്കെയോ കെട്ടിച്ചു പറഞ്ഞയച്ചു. 2-ാമത്തെ മകളെ കെട്ടിക്കാൻ വകയുണ്ടായിരുന്നില്ല. എന്റെ വീടും എന്റെ വീടിന്റെയും പറമ്പിന്റെയും ആധാരം ഞാൻ ബാങ്കിൽ വെച്ചു. എങ്ങനെയെങ്കിലുമൊക്കെ അധ്വാനിച്ച് കിട്ടാമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ വിചാരിച്ച പോലെ കഴിഞ്ഞില്ല. സാധേ എത്രയാളുകൾ പള്ളി വരാന്തയിൽ വന്ന് കണ്ണുനീരല്ല കണ്ണിൽ എന്ന് രക്തമാണോ ഒഴുകുന്നതെന്ന് തോന്നിപ്പോകും. വിങ്ങി വിങ്ങി പൊട്ടുന്ന എത്രയാളുകൾ, തേങ്ങി തേങ്ങി കരയുന്ന എത്രയാളുകൾ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദരങ്ങളോട്, ഈ ഇങ്ങനെയുള്ള 14%, അതിൽ ബാങ്ക് പിടിച്ചു വെച്ച 7%, ആ 7% എനിക്കും നിങ്ങൾക്കും ബാങ്ക് വാടക കിട്ടുന്ന ബാങ്ക് വാടകയായി തന്നത് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ കരൽ മാന്തി പറിച്ചെടുത്ത പണമാണ് എന്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഇതിനേക്കാൾ നല്ലത് യാചിക്കലാണ്. ബാങ്കിന് വാടകയ്ക്ക് കൊടുത്താൽ കിട്ടുന്നത് പാവങ്ങളുടെ കരൽ മാന്തി പറിച്ചെടുക്കുന്ന പണമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അതിന്റെ അനന്തര ഫലമെന്തെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 14 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയമാണല്ലോ നമ്മുടെ വിഷയം. പലിശ നമ്മുടെ അക്കൗണ്ടിൽ ബാക്കിയാക്കുന്നത് എന്നാൽ പലിശയുടെ എല്ലാ ഇനങ്ങളിലേക്കും ഇറങ്ങി ചെന്ന് സംസാരിക്കാനുള്ള സമയമില്ലല്ലോ. ഇതിന്റെ അനന്തര ഫലം എന്ത് എന്നാണ് നമ്മൾ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയിൽ നിന്ന് മുക്തമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇത് പലിശയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, പ്രിയമുള്ള സഹോദരങ്ങളോട്, മരിക്കുന്നത് വരെ ഒരു വീട് നിർമ്മിക്കാനും കഴിഞ്ഞില്ല. ബാങ്കിനെ സമീപിക്കാതെ പലിശക്ക് പണം വാങ്ങാതെ ബാങ്ക് ഒരു വീട് നിർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? വീട് വേണ്ടെന്ന് വെച്ചോളൂ, അതാണ് പലിശക്ക് പണം വാങ്ങി വീടുണ്ടതിനേക്കാളും നല്ലതെന്ന്. പലിശ നമ്മുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് എന്തെന്ന ഹദീസുകൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാവും നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതേപോലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സമ്പ്രദായമുണ്ട്,
നാലോ അഞ്ചോ ലക്ഷം ഉറുപ്പിക്ക അവർ മുതൽ മുടക്ക എവിടെയെങ്കിലും കൊടുക്കും, കച്ചവടത്തിന് കൊടുക്കുക, എന്നിട്ട് മാസത്തിൽ ഫിക്സഡായി ലാഭം വാങ്ങുക, പലിശയാണ്. ഫിക്സഡായി ലാഭം വാങ്ങുക പലിശയാണ്. എന്തുകൊണ്ട്? കച്ചവടത്തിലെ ഷെയറാണോ നമ്മൾ കൊടുക്കുന്നത്? കച്ചവടത്തിലെ ലാഭമാണെങ്കിൽ ആ ലാഭം നമുക്കുണ്ടാകും, ലാഭത്തിന്റെ വിഹിതമനുസരിച്ച്. കച്ചവടം നഷ്ടത്തിലാണോ, നഷ്ടവും നമ്മൾ വഹിക്കേണ്ടി വരും. ഇത് കൊടുക്കുമ്പോ പറയും, നഷ്ടമൊന്നും ഞാൻ അറിയില്ല, നഷ്ടമൊന്നും നിങ്ങൾ അറിയണ്ട, എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിലേക്ക് 3000 ഉറപ്പിക്കേത്തും. ഫിക്സഡ് ലാഭമാണ്, റിബയാണ്, അല്ലാഹു പലിശയെ കച്ചവടം ഹലാലാക്കുകയും പലിശയെ അല്ലാഹു നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇനി കേൾക്കൂ നിങ്ങളൊരു സംഭവം. മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാൻ ശ്രദ്ധിക്കണം. മഹാനായ അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാൻ മഹാനവർകൾ ബഅത ഖൽഖാലൻ മിൻ സിൽമാ, ഒരു വെള്ളിയുടെ പാദസാരം മഹാനവർകൾ കൊടുത്തയച്ചു ആർക്ക്? മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെള്ളിയുടെ പാദസാരം കൊടുത്തയച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരും തമ്മിൽ ചെറിയ ഇടപാടുണ്ടായിരുന്നു. അതിന് പകരം മഹാനവർകൾ കൊടുത്തയച്ചത് വെള്ളിയുടെ പാദസാരമാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫവദഅൽ ഖൽഖാല ഫി കഫ, ത്രാസിന്റെ ഒരു തട്ടിൽ ഈ പാദസാരം വെച്ചു. പിന്നെയോ വദ്ദറാഹിമ ഫി കഫ, മറ്റേ തട്ടിൽ ദിർഹമുകളും വെച്ചു. ഫി കഫത്തിൻ നുഖറ ഫകാനൽ ഖൽഖാലു അസ്ഖല മിൻഹ, ഈ പാദസാരം ആ വെള്ളിയുടെ ദിർഹമിനെക്കാളും അല്പം ഭാരം കൂടുതലുണ്ടായിരുന്നു ഈ പാദസാരം. ഫഅഖദ മിഖറാബൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു കത്രിക എടുത്തു. എന്തിന്? ലിയഖതഹു, ഈ കൂടുതലുള്ളത് മുറിച്ചെടുക്കാനായി തിരിച്ച് അബൂ റാഫി റളിയല്ലാഹു അൻഹുവിനെ തന്നെ കൊടുക്കാനായി ഒരു കത്രിക എടുത്തു മുറിക്കാൻ. ഫഖുൽതു, അബൂ റാഫി റളിയല്ലാഹു അൻഹു പറയാൻ, അസ്സിയാദതു ലകയാ ഖലീഫത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതിന് പകരമാണല്ലോ ഈ വെള്ളിയുടെ ഈ പാദസാരം ഞാൻ അങ്ങേക്ക് തന്നത്. അത് ഞാൻ നിങ്ങൾക്ക് തരാനുള്ള വെള്ളി നാണയത്തെക്കാളും ഒരൽപ്പം കൂടുതലുണ്ട്, സാരമില്ല. അസ്സിയാദതു ലകയാ ഖലീഫത റസൂലില്ലാ, അധികമുള്ളത് അങ്ങേക്കാണ് അബൂബക്കർ നിങ്ങളെ. ഇത് പറഞ്ഞപ്പോൾ ഫഖാല, മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഉ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അസ്സായിദു വൽ മുസ്തസീദു ഫിന്നാ, കൂടുതൽ ആവശ്യപ്പെടുന്നവനും കൂടുതൽ കൊടുക്കുന്നവനും നരകത്തിലാണ്. കേൾക്കണം, കൂടുതൽ ആവശ്യപ്പെടുന്നവൻ കൂടുതൽ കൊടുക്കുന്നവൻ. അപ്പൊ ചിലർ പറയാറുണ്ട്, സാറേ ഞാൻ വാങ്ങാറില്ല, ഞാൻ പലിശ കൊടുക്കാറേ ഉള്ളൂ. ഉമ്മമാരെ, വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ പറുതായിട്ട് ക്യൂ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി 50,000 വാങ്ങിയിട്ട് 60,000 തിരിച്ചടച്ച് എന്റെ പൊന്ന് ഗ്യാരണ്ടിയായി വെച്ച പൊന്ന് തിരിച്ചു വാങ്ങിക്കൊണ്ടുവരാറില്ലേ? നമ്മൾ പലിശ കൊടുക്കാൻ, നമ്മൾ പലിശ വാങ്ങാറില്ല, കൊടുക്കാറേ ഉള്ളൂ. കൊടുക്കുന്നവനും ഈ പലിശയെ സഹായിച്ചവനെയാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടോളോ. മനോമുഖരത്തിൽ കൊത്തി വെക്കേണ്ട ഹദീസ, അഖിലു റിബാ, പലിശ വാങ്ങുന്നവൻ, വമൂക്കിലുഹോ, പലിശ കൊടുക്കുന്നവൻ, വക്കാത്തിബുഹോ, പലിശക്ക് വേണ്ടി ക്ലർക്ക് പണിയെടുക്കുന്നവൻ. ചെറുപ്പക്കാരെ പ്ലസ് ടു കഴിഞ്ഞോ, എന്നിട്ട് ബി കോമിന് പഠിച്ചു, എം കോം കഴിഞ്ഞോ, നീ ഒരു ബാങ്കിന്റെ മാനേജറായി പോയിരുന്നു, പലിശ ഇടപാട് നടത്തുന്ന സ്ഥാപനത്തിന് വേണ്ടി എടുത്തുകുത്ത് നടത്തുന്ന ആളാണോ നീ? പലിശക്ക് വേണ്ടി എടുത്തുകുത്ത് നടത്തുന്ന ആളാണോ? എന്റെ പ്രിയമുള്ള സഹോദര, നീ ആ പേന ഉന്തുന്നത് നരകത്തിലേക്കാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, വക്കാതിബുഹു, അവസാനിച്ചില്ല, വശാഹിദുഹു, പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവൻ, സാക്ഷി പറയുന്നവൻ. എന്റെ ഞാനവന്റെ സാക്ഷ്യം നിന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാനവനെ ആ ബാങ്കിൽ പോയി ഞാൻ ജാമ്യം നിന്ന് ആ പണം വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ അവൻ എനിക്ക് എതിരാവും. സഹോദര, അവന്റെ വോട്ട് വേണ്ടെന്ന് വെച്ചേ,
അവന്റെ വോട്ട് വേണ്ടെന്ന് വെച്ചേ അള്ളാഹുവിന്റെ നരകമാണ് രണ്ടാമത് റപ്പീല വിഷയത്തിലില്ല. രണ്ടാമത് റപ്പീല വിഷയത്തിലില്ല. മൂന്ന് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആദീസ് പറഞ്ഞിട്ടില്ലല്ലോ. കുല്ലുഹും ഫിന്നാർ, ഇവരൊക്കെ പോണത് നരകത്തിലേക്കാണ്. വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കായിരുന്നു, ആ ഓപ്ഷനിലെങ്കിലും ഞാൻ പെടുമായിരുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഖബൂൽ ചെയ്യട്ടെ.